ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിനിൻസ് വേൾഡ്. ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബശ്രീയുടെ വാർഷികമായിരുന്നു. ഞങ്ങൾ 13 അംഗങ്ങളാണ് കുടുംബശ്രീയിലുള്ളത്. ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേര് സുരുമ എന്നാണ്. അപ്പോൾ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. കാരണം വെച്ചാൽ ഓണത്തിന് എല്ലാവരും ഉണ്ടി ഒന്നിച്ച് നമുക്ക് സദ്യ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വെക്കേഷനായിട്ട് എല്ലാവരും കുടുംബ വീടുകളിലൊക്കെ പോയതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വാർഷികത്തിന് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ 60 പേരാണ് ഞങ്ങളുടെ ഈ 13 പേരുടെയും എല്ലാ കുടുംബത്തിലുള്ളവരുടെ അംഗങ്ങൾ കൂട്ടിയിട്ട്. അപ്പം നമ്മളൊരു 10 പേരുണ്ടെങ്കിൽ എക്സ്ട്രാ കൂട്ടി 70 പേർക്കുള്ള സദ്യ നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലെത്തിയാണ്. ഒരു പാചകക്കാരൻ്റെ അടുത്ത് നമ്മൾ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അത് എഴുതി കണ്ടപ്പോൾ നമുക്ക് തന്നെ നമ്മൾ വിചാരിച്ചു ഇതെന്തെന്നുള്ളത് കുറച്ചല്ലേ ഉള്ളൂ തികയോ എന്നുള്ളൊക്കെ ഒരു പേടിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ അതിൽ നിന്നും കുറച്ചും കൂടി കൂടുതൽ എല്ലാ സാധനങ്ങളും വാങ്ങുകയും ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതിയായിരുന്നു. പക്ഷെ നമുക്ക് എന്തോരം കണ്ടാലും മതിയാവില്ലല്ലോ. അപ്പോൾ ഒരു പേടിയല്ലേ തികഞ്ഞില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ കൂടുതൽ തന്നെ എടുത്തു. എന്തായാലും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാവർക്കും നല്ല സുഭിക്ഷമായിട്ട് കഴിക്കാനുള്ള ഫുഡുണ്ടായി. ഒരു 10-200 പേര് വരെയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള ഫുഡുണ്ടായിരുന്നേനെ. പിന്നെ അതേ ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മളെടുത്തു. അത്യാവശ്യം ഇലയും ഗ്ലാസും സാധനങ്ങളും എല്ലാം എടുത്തു. അപ്പോൾ അതേ ബില്ലടിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പച്ചക്കറി കടയിൽ പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങാൻ വന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കിറ്റുകളാക്കി എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വന്ന് എന്ത് വേണമെങ്കിലും പെട്ടെന്ന് എടുത്തിട്ട് പോകാം. 20-30 രൂപ 40 രൂപയാണ് കേട്ടോ ഓരോ കിറ്റിനും ഓരോ സാധനങ്ങൾക്കും. അപ്പോൾ നമ്മളിതേ പച്ചക്കറി വാങ്ങാൻ വന്നതാണ്. പച്ചക്കറി അതെ നമ്മൾ അവർ പറഞ്ഞതിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ തന്നെ എല്ലാ സാധനങ്ങളും എടുത്തത് തന്നെ. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചു. തലേ ദിവസം ഉച്ചക്ക് തന്നെ എല്ലാവരും വന്നു കേട്ടോ. നമുക്ക് ചെറിയ കറികളൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ. നാരങ്ങ മാങ്ങ അതൊന്നും ചീത്തയാവാത്ത സാധനങ്ങളല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി എല്ലാവരും വന്നു അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മാങ്ങാക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നാരങ്ങക്കറി ഉണ്ടാക്കി വെച്ചു. കാളൻ, ഇഞ്ചിപ്പുളി, പിന്നെ ബീട്രൂട്ട് പച്ചടി അതൊന്നും ചീത്തയാവാത്ത സാധനങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റുകയൊക്കെ ചെയ്തത്. വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പായസത്തിനുള്ള ഗോതമ്പ് വെച്ചിട്ടുണ്ട്, സാമ്പാറിനുള്ള പരിപ്പ് വെച്ചിട്ടുണ്ട്, ഇത് കടല കുതിർത്തി വെച്ചിട്ടുണ്ട്, പയർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെയായി. രാവിലെ 6 മണിയായപ്പോൾ എല്ലാവരും വന്നു. അടുപ്പിൽ തീയ കത്തിച്ച്, ഒരു കടുപ്പിൽ അരി അടുപ്പത്തിട്ടു, പിന്നെ തീ സാമ്പാർ വെക്കാൻ വെച്ചിട്ടുണ്ട്. സദ്യ എന്നൊക്കെ പറയുമ്പോൾ തേങ്ങയാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ട് എല്ലാവർക്കും ചിരവിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങയൊക്കെ 2-3 എണ്ണം വെച്ച് എല്ലാവരും അവരോരോ വീട്ടിൽ നിന്ന് തന്നെ ചിരവി തലേ ദിവസം 2 ദിവസം മുമ്പൊക്കെ ചിരവി ഫ്രീസറിൽ വെച്ചിട്ട് അതെല്ലാവരും എത്തിച്ചു. ഇപ്പോൾ അവിയിൽ വെക്കാൻ നോക്കുന്നുണ്ട്. അതേ 10 മണിയായപ്പോഴും നമ്മുടെ ചോറൊക്കെ വെന്ത് അതേ ഊറ്റി മാറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സാമ്പാർ വെക്കുന്നുണ്ട്. ഇത് ഗോതമ്പ് പായസമാണ്, അതും റെഡി ആയിട്ടുണ്ട്. പാലട അരിഞ്ഞ മുമ്പ് നമ്മളിത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു 11 മണിയായപ്പോഴും മേശയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ കാർ പോർച്ചിൽ തന്നെ. അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 11 മണി 11:30 ആയപ്പോഴൊക്കെ നമ്മുടെ കറികളെല്ലാം റെഡിയായി വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്കും എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് വന്നു. ഒരു 12 മണിക്ക് നമ്മൾ ഫുഡ് വിളമ്പി തുടങ്ങി കേട്ടോ. ശരിക്കും വിചാരിച്ചതിനേലും നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റിയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ സുരുമയോട് നിന്നാൽ ഞങ്ങളുടെ പേര് പോലെ തന്നെ സുരുമയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. ഒരു 12 മണിയായപ്പോൾ നമ്മൾ ഇതേ ഫുഡ് വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതേ പായസം, അതുപോലെ സാമ്പാർ, മോര്, രസം, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കി കേട്ടോ. നമുക്ക് ഇത്രയും 11 മണിയാകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്കളും റെഡിയാവും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു ഇതെല്ലാവരും കൊണ്ട് ചെയ്ത് പറ്റുമോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഒത്തൊരുമയോടെ നിന്നപ്പോൾ തന്നെ നമുക്കെല്ലാം പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ പിള്ളേരൊക്കെയാണ് ആദ്യം ഫുഡ് കൊടുത്തൊഴിക്കുകയാണ്. പിന്നെ പോകാൻ ധൃതിയുള്ളവർക്കൊക്കെ നമ്മൾ വേഗം ഫുഡ് കൊടുക്കരുത്. ഇത് ഞങ്ങൾ ചിറ്റാട്ടര പഞ്ചായത്ത് 8-ാം വാർഡിലെ നമ്മുടെ മെമ്പറാണ്, ശ്രീ പവിത്രൻ സാറാണത്. പിന്നെ നമ്മുടെ കുടുംബശ്രീയുടെ CDS ജാസ്മിനും ADS സീനത്ത് സക്കീറോണിരുന്ന് ഭക്ഷണം കഴിക്കണേ. പിന്നെ ഞങ്ങളുടെ ഈ 13 അംഗങ്ങൾക്ക് കൊണ്ട് കേട്ടോ ഒരു പ്രസിഡൻറ്റും സെക്രട്ടറി. ഞങ്ങളുടെ പ്രസിഡൻറ് സുബൈദയും സെക്രട്ടറി നൂർജഹാൻ അലിയുമാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കലാണ്. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 13 പേരുണ്ടി ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കണേട്ടാ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.